ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. തൊലി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് തൊലി ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പം ഇതാ ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പീസസൊക്കെ കട്ട് ചെയ്യാം. ഒന്ന് റഫ്ലി കട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങയാണ്. റെസിപ്പി നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കഴിക്കുന്ന സമയത്ത് നല്ലൊരു പുളിയും മധുരമുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ മാങ്ങയും ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സർ ജാറിൽ ഈ കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. അടുത്തതൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ച മാംഗോ പ്യൂറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പുളി മധുരത്തിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് മധുരത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതിന് പകരമായിട്ട് നിങ്ങൾക്ക് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് തോന്നുന്നു മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അടുത്ത് നമുക്കൊരു കോൺഫ്ലവറിൻ്റെ പേസ്റ്റ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിന് പകരമായിട്ട് നിങ്ങൾക്ക് അറോറൂട്ട് പൊടി യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ പ്യൂറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഷുഗറൊക്കെ ശരിക്കും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ സിറപ്പ് ഇതിലേക്ക് ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും. ഒരു ജെല്ലി പോലത്തെ ടെക്സ്ചർ കിട്ടാനും കൂടിയാണ് നമ്മൾ കോൺഫ്ലവർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മളെ പ്യൂറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പ്യൂറിയുടെ എല്ലാ ഭാഗത്തും ഈ ഗ്രീൻ കളർ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ആവുന്നവരെയും പിന്നെ ഇതൊന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടുന്നവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓയിലോ നെയ്യോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ പ്യൂറി അത്യാവശ്യം നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ പ്യൂരി നല്ല തിക്കായി വന്നിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പ്യൂരി തയ്യാറാക്കി എടുക്കേണ്ടത്. പ്യൂറിൻ്റെ കൺസിസ്റ്റൻസി ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയേ പാടുള്ളൂ. ഇതിലും കൂടുതലായിട്ട് തിക്കാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മളെ പ്യൂറി റെഡിയായി കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും സൈഡിലൊക്കെ ഓയിൽ ശരിക്കും ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഈ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ശരിക്കും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോ പ്യൂറി ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് സ്ലൈറ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം.
സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് വെച്ചാലും ഇത് ശരിക്ക് സെറ്റായി കിട്ടും. ഇപ്പം 2 മണിക്കൂർ ആയിട്ടുണ്ട്, ഇത് ശരിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ അടന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാ നമ്മളെ ജെല്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളർ ചേർത്തതുകൊണ്ട് ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പതുക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിതിവിടെ ക്യൂബ്സിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇതാ കണ്ടില്ലേ, നമുക്ക് നമ്മളെ ജെല്ലി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലി ഇതിലേക്ക് വെച്ചിട്ട് ശരിക്കും എല്ലാ ഭാഗത്തും ഈ കോക്കനട്ടിൻ്റെ പൗഡറിൽ കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കോക്കനട്ടിൻ്റെ ഫ്ലേവറും കിട്ടും, ഒരു എക്സ്ട്രാ ക്രഞ്ചും കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയിലും ഇത് ശരിക്കും കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ജെല്ലിയുടെ പീസും കോക്കനട്ട് പൗഡറിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല പുളിയും മധുരവും ഒക്കെ ഉള്ള പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ജെല്ലി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുതേ.